അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈറ്റിൽ ഓഫ് യുവർ പ്രോജക്റ്റ്. ഇപ്പൊ ടൈറ്റിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടൈറ്റിൽ സെറ്റ് ചെയ്യുമ്പോൾ ആ ടൈറ്റിലിനനുസരിച്ച് തന്നെയാണോ നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ്, ആ ടൈറ്റിലിനനുസരിച്ച് തന്നെയാണോ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം ആൻഡ് യുവർ ഫൈൻഡിങ്സ്. നിങ്ങളുടെ ടൈറ്റിലിന് പോലെ തന്നെയാണോ, ടൈറ്റിലിനനുസരിച്ചിട്ടുള്ളതാണോ നിങ്ങളുടെ ഫൈൻഡിങ്സ്, ഇതെല്ലാം തന്നെ പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വൈവ ബോർഡ് നോക്കാറുണ്ട്. അപ്പോൾ വൈവ ബോർഡ് നോക്കുന്ന ഇത് ഫസ്റ്റ് ചാപ്റ്ററും ലാസ്റ്റ് ചാപ്റ്ററും എന്തായാലും നോക്കും. സോ ബാക്കിയുള്ള ചാപ്റ്റർ നോക്കില്ല എന്നല്ല, അതും നോക്കും. ലിറ്ററേച്ചർ റിവ്യൂ നോക്കും, നിങ്ങൾ എങ്ങനെയാണ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂവിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കി, ഇങ്ങനെയല്ല ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടൈറ്റിൽ, നിങ്ങളെ മിക്കവാറും പേരുടെ ടൈറ്റിൽ ഞാൻ ശ്രദ്ധിച്ചത് എ സ്റ്റഡി ഓൺ എന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് അൺനെസസറി. സ്റ്റഡി ഓൺ, നിങ്ങൾ ഓൾറെഡി ഒരു സ്റ്റഡി ആണ് ചെയ്യണം, പിന്നെ നിങ്ങൾ ഒരു സ്റ്റഡി ഓൺ എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രം. ഇപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് സോ ആൻഡ് സോ ടു ദ പീപ്പിൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ യു ആർ സ്റ്റഡിങ് ദ ബിറ്റ്കോയിൻ പ്രൈസസ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അങ്ങനെ ഒരു ടോപ്പിക് ആണ് ചെയ്യണമെങ്കിൽ അനാലിസിസ് ഓഫ് പ്രൈസ് ഓഫ് ബിറ്റ്കോയിൻ, ബിറ്റ്കോയിൻ അനാലിസിസ് ഓഫ് ദി പ്രൈസസ് ഓഫ് ബിറ്റ്കോയിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എ സ്റ്റഡി ഓൺ അനാലിസിസ് ഓഫ് പ്രൈസസ് ഓഫ് ബിറ്റ്കോയിൻ എന്ന് പിന്നെയും പറയേണ്ട കാര്യമല്ല. യു ആർ ഓൾറെഡി ഡൂയിങ് എ സ്റ്റഡി, അപ്പോൾ പിന്നെയും സ്റ്റഡി എന്ന് പറയേണ്ട കാര്യമല്ല. സോ ദാറ്റ് ഷുഡ് ബി എലിമിനേറ്റഡ്. നിങ്ങൾ ചോദിക്കും അങ്ങനെ എഴുതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ബട്ട് ഒരു കോണ്ടംപററി റിസർച്ചിൽ നമ്മൾ അങ്ങനെ എഴുതാറില്ല, ഈ സ്റ്റഡി ഓൺ എന്നും പറഞ്ഞിട്ട് എഴുതാറില്ല. അപ്പോൾ ഞാനത് എന്താ പറയണ, അത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒബ്ജക്റ്റീവ് എഴുതുമ്പോഴും ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു സേ സ്റ്റാർട്ട് ഫ്രം ടു ഒരു ടു അനലൈസ് ടു ടു അണ്ടർസ്റ്റാൻഡ് ടു എക്സ്പ്ലെയിൻ ടു എക്സാമിൻ, അങ്ങനെ ടു ചേർക്കണതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിയില്ല. യു കെൻ ഓൾസോ അവോയ്ഡ് ദാറ്റ്. അപ്പോൾ നിങ്ങളുടെ ടൈറ്റിലിൻ്റെ കാര്യം ഞാൻ പ്രധാനമായും പറഞ്ഞു. ടൈറ്റിൽ, ഒബ്ജക്റ്റീവ്സ്, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് യുവർ അനാലിസിസ് ആൻഡ് ഫൈൻഡിങ്സ് ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കണം. ടൈറ്റിലിന് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം ഇടേണ്ടത്. അതിന് അതുപോലെ ആ ടൈറ്റിലിന് റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണോ, ടൈറ്റിലിന് നിങ്ങൾ ടൈറ്റിൽ സെറ്റ് ചെയ്യാനിടയായ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണോ, ആ റിസർച്ച് ക്വസ്റ്റ്യൻ ആയിരിക്കണം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം എഴുതേണ്ടത്. സോ നിങ്ങൾ എന്തുകൊണ്ട് ബിറ്റ്കോയിൻ പ്രൈസസിനെ പറ്റി പഠിക്കുന്നു, ബിറ്റ്കോയിൻ പ്രൈസസ് റീസെന്റ്ലി ഡൗൺ ആയി, എന്തെങ്കിലും റീസൺ ഉണ്ടോ, അല്ലെങ്കിൽ സാനിറ്റൈസറിന്റെ മാർക്കറ്റ് റീസെന്റ്ലി ഭയങ്കര ഹൈ മാർക്കറ്റാണ്, ആൾക്കാരെല്ലാം സാനിറ്റൈസർ വാങ്ങുന്നു, അപ്പോൾ സാനിറ്റൈസറിൻ്റെ ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടോ, ഇൻഡസ്ട്രിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ടോ, ആൾക്കാർ ഏതെങ്കിലും പർട്ടിക്കുലർ ബ്രാൻഡ് ചൂസ് ചെയ്യുന്നുണ്ടോ, സാനിറ്റൈസറിൻ്റെ ക്വാളിറ്റി ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കാൻ പറ്റും. ആ സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ചായിരിക്കണം നിങ്ങൾ എന്ത് എഴുതേണ്ടത്, ഒബ്ജക്റ്റീവ് എഴുതേണ്ടത്. ആ ഒബ്ജക്റ്റീവിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ ആർ ഉണ്ടാക്കണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആറിന് ആ ഒബ്ജക്റ്റീവ്സിനെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിത്രയും ഞാനിത് പറയുന്നല്ല, ഞാനിത് ഒരു മോഡൽ പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇൻസൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആ മോഡലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് ലിറ്ററേച്ചർ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ലിറ്ററേച്ചർ രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് ക്രോണോളജിക്കൽ എഴുതാം. നിങ്ങളല്ല ലിറ്ററേച്ചർ എഴുതിയേക്കുന്നത്, ഞാൻ പിന്നെ അത് നിങ്ങൾ എഴുതിയേക്കുന്ന അടുത്ത് ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾ എഴുതിയേക്കുന്ന ഒരു 15 ആൾക്കാരുടെ പേര് എഴുതിയിട്ട് അവർ എന്താണ് പഠിച്ചേക്കണമെന്ന് എഴുതുന്നു.
അതിന് നമ്പർ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ഫെയർ. അങ്ങനെയല്ല എഴുതേണ്ടത്. ഒന്നുകിൽ നിങ്ങൾ ക്രോണോളജിക്കലി ഇപ്പൊ 2000 ലാസ്റ്റ് 10 ഇയേഴ്സിലെ റിവ്യൂ ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ 2010-ൽ സ്റ്റാർട്ട് ചെയ്തു, 11-ലുള്ള റിവ്യൂ എടുത്തു, 12-ലുള്ള എടുത്തു, ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിട്ട്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ എഴുതണം. ഓക്കെ, ഇനി രണ്ടാമത്തത് തീമാറ്റിക്കലി. ഈ രീതിയിലാണ് ലിറ്ററേച്ചർ ഞാൻ എഴുതാൻ പറയുന്നത്. കോൺസെപ്റ്റുവൽ കാറ്റഗറീസ് ആയിട്ട് എഴുതണം. ബിറ്റ്കോയിൻ പ്രൈസസ് ആണെങ്കിൽ ബിറ്റ്കോയിൻ എന്ന് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത്, ബിറ്റ്കോയിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബിറ്റ്കോയിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ള റിവ്യൂസ്. ദെൻ ബിറ്റ്കോയിൻ പ്രൈസസ് റിലേഷൻഷിപ്പ്, ബിറ്റ്കോയിൻ പ്രൈസ് ഏതെങ്കിലും ഇമോഷൻ ബേസ്ഡ് ആണോ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് റിവ്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ കോൺസെപ്റ്റുവൽ റിവ്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീമാറ്റിക്കലി ഉള്ള റിവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ തീമാറ്റിക് റിവ്യൂ എന്ന് വിളിക്കും. ഇതാണ് സാധാരണ നമ്മൾ പ്രോജക്റ്റിലും ഡിസർട്ടേഷനിലും പി എച്ച് ഡിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. തീമാറ്റിക് റിവ്യൂസ് ആണ് നമ്മളുടെ. ഇപ്പൊ സാനിറ്റൈസർ ആണെങ്കിൽ സാനിറ്റൈസറിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ, അതിന്റെ വേരിയബിൾസ്, സാനിറ്റൈസർ പ്രൈസ്, സാനിറ്റൈസർ ക്വാളിറ്റി, ബ്രാൻഡ്സ്, ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ട് അതിന്റെ ലിറ്ററേച്ചർ നിങ്ങൾ തീമാറ്റിക് ആയിട്ട് എഴുതും. അപ്പൊ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ നിങ്ങൾ ലിറ്ററേച്ചർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റഫ്ലി ഹൗ മെനി സോഴ്സസ് ഷുഡ് ഐ ഇൻക്ലൂഡ്. ഇപ്പൊ നിങ്ങൾക്ക് സംശയം വരാം നിങ്ങൾ എത്ര ലിറ്ററേച്ചർ എഴുതണം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ്, പല സ്റ്റഡിക്കും പല എന്ത് പറയാനാ ലിറ്ററേച്ചർ ഡിഫറെന്റ്. ചില സ്റ്റഡിക്ക് ലിറ്ററേച്ചർ ഇഷ്ടം പോലെ കാണും, ചില സ്റ്റഡിക്ക് ലിറ്ററേച്ചർ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ സ്റ്റഡി ഏതാണോ അതിന് അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചർ അതിന്റെ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഇപ്പൊ ചില ആൾക്കാർ 10 റിവ്യൂസ് ഒക്കെ എഴുതുന്നു, വെരി ഇൻസഫിഷ്യന്റ്. അറ്റ്ലീസ്റ്റ് 25-30 റിവ്യൂസ്, ബിക്കോസ് യു ആർ ഓൺ ചാപ്റ്റർ ഫോംസ് എ ലിറ്ററേച്ചർ റിവ്യൂ, സോ യു ഷുഡ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 30 റിവ്യൂസ്. അപ്പൊ നിങ്ങൾ പറയും എനിക്ക് 30 റിവ്യൂസ് കിട്ടുന്നില്ല. അപ്പൊ കിട്ടണ്ട, നിങ്ങളൊരു കിട്ടുന്ന 20 റിവ്യൂസ് എഴുതിയാൽ മതി. ദെൻ നിങ്ങൾ ചോദിക്കുക അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ബുക്ക് എടുക്കാവോ, ജേണൽ എടുക്കാവോ, വെബ്സൈറ്റ് എടുക്കാവോ, തീസിസ് എടുക്കണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാം എടുക്കാൻ പറ്റും, ബുക്ക്സ് എടുക്കാം, ജേണൽ എടുക്കാം, വെബ്സൈറ്റ് എടുക്കാം, എല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ദെൻ അടുത്ത, ഷുഡ് ഐ സമറൈസ്, സിന്തസൈസ് ഓർ ക്രിട്ടിക് യുവർ സോഴ്സസ് ഡിസ്കസിങ് എ കോമൺ തീം. നിങ്ങൾ റിവ്യൂ എങ്ങനെ എഴുതും? നിങ്ങൾ ഒരു ഒരാൾ പഠിച്ചതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണോ വേണ്ടത്, അയാൾ പഠിച്ചതിനെ സമറൈസ് ചെയ്യുകയാണോ വേണ്ടത്, അയാൾ പഠിച്ചതിനെ സിന്തസൈസ് ചെയ്യണം. ഇത് അപ്പൊ ഞാൻ പറയുന്നത് എല്ലാം ചെയ്യണം. ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റിവ്യൂവിനെ ക്രിട്ടിസൈസ് ചെയ്യുക. ക്രിട്ടിസൈസ് മീൻസ് അയാൾ ഇന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ട്, ബട്ട് ഇന്ന രീതിയിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ദെൻ അയാൾ പഠിച്ചതിനെ സമ്മറൈസ് ഇതാണ്, ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി അയാൾ പഠിച്ചതിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾ ഏതൊക്കെ സോഴ്സ് എടുക്കണം എന്നുള്ള. സോ സോഴ്സ് മീൻസ് നിങ്ങൾ എഴുതിയിരിക്കുന്ന സോഴ്സസ് എല്ലാം തന്നെ ഗൂഗിളിൽ കാണിക്കുന്നതാണ്. ഇറ്റ് ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ്. യു ഡെഫിനറ്റ്ലി ടേക്ക് റിവ്യൂസ് ഫ്രം ഗൂഗിൾ സ്കോളർ. ഗൂഗിൾ സ്കോളറിൽ പോയി നിങ്ങളുടെ ടൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റഡീസ് നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോപ്പുലർ പബ്ലിക്കേഷൻസ് ഉണ്ട്, സ്പ്രിഞ്ചർ അവരുടെ ജേണൽസിൽ പോവാം, ടെയ്ലർ ആൻഡ് ഫ്രാൻസിസിന്റെ ജേണൽസിൽ പോവാം, വൈലിയുടെ ജേണൽസിൽ പോവാം. ഇവരുടെ എല്ലാം വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റഡി ഇ ലേണിംഗ് ആണെങ്കിൽ ഇ ലേണിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ പബ്ലിഷർ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ ജേണൽസും വരും. അതിനകത്ത് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുണ്ടാവില്ല, ഓപ്പൺ സോഴ്സ് മാത്രമായിട്ടേ പറ്റത്തുള്ളൂ. അതിനകത്ത് എല്ലാ പേപ്പറും ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓപ്പൺ സോഴ്സ് അല്ലെ, ഓപ്പൺ ആക്സസിൽ കിടക്കുന്ന പേപ്പേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. പിന്നെ ഷുഡ് ഐ പ്രൊവൈഡ് സബ് ഹെഡിങ്സ് ആൻഡ് അതർ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ സച്ച് ആസ് ഡെഫിനിഷൻസ് ഓർ എ ഹിസ്റ്ററി. ഇതെല്ലാം വേണോ വേണ്ടേ എന്ന് നിങ്ങൾ നോക്കുക. സബ് ഹെഡിങ്സ് വേണോ, അതെല്ലാം നിങ്ങൾക്ക് ലിറ്ററേച്ചർ റിവ്യൂല് ഹെഡിങ്സ് സബ് ഹെഡിങ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വേരിയബിൾസ് ആണ് നിങ്ങൾ എഴുതുന്നത്. ഇപ്പൊ ഇ ലേണിംഗ് ആണെങ്കിൽ ഇ ലേണിംഗിന്റെ വരുന്ന വെർച്വൽ ലേണിംഗിന് വരുന്ന അതിന്റെ ഔട്ട്കംസിനെ പറ്റിട്ട് എഴുതാം. അതിന്റെ കരിക്കുലം ഒബ്ജക്റ്റീവ്സ് എഴുതാൻ പറ്റും. അതിന്റെ ടീച്ചർ സാറ്റിസ്ഫാക്ഷൻ എഴുതാൻ പറ്റും, സ്റ്റുഡൻറ് സാറ്റിസ്ഫാക്ഷൻ എഴുതാൻ പറ്റും. ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാം നേരത്തെ നടത്തിയിട്ടുള്ള സ്റ്റഡീസിനെ പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റും.
അപ്പോ ഇതാണ് ഇതിനകത്ത് പറയേണ്ടത്. അപ്പൊ ഞാനിനി ഒരു ഒരു പ്രോജക്റ്റ് കാണിക്കാം. അപ്പോ ആം ഐ ഓഡിബിൾ റൈറ്റ് നൗ? So, my screen is visible. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സോ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ചാപ്റ്റർ എപ്പോഴും ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. സോ അപ്പൊ നിങ്ങൾ ചാപ്റ്റർ വൺ ഇൻട്രൊഡക്ഷൻ ടൈറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ ഇടുന്നത് നല്ലതായിരിക്കും. ദെൻ ആ ഒരു ഇൻട്രൊഡക്ഷന് നിങ്ങൾ നമ്പർ കൊടുക്കുക 1.1. ഓക്കെ, ഈ നമ്പർ ആയിരിക്കും നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് കണ്ടൻസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണോ നിങ്ങളുടെ സ്റ്റഡിയുടെ ഇൻട്രൊഡക്ഷൻ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ എഴുതി. സെക്കൻഡ് വൺ നിങ്ങൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡി, അവിടെ 1.2 സിഗ്നിഫിക്കൻസ്. ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കാര്യമാണ് പറയുന്നത്, സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡി. ദെൻ 1.3 സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി. അപ്പൊ ഇൻട്രൊഡക്ഷൻ, സ്റ്റഡിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്റ്റഡി ചെയ്യാനുള്ള റീസൺസ്, ലിറ്ററേച്ചറിന്റെ ഗ്യാപ്പ്, നിങ്ങളുടെ സ്റ്റഡിയുടെ റിസർച്ച് പ്രോബ്ലത്തിന്റെ മെയിൻ ആയിട്ടുള്ള പൊസിഷൻ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കാണിക്കാൻ പറ്റും. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ സ്റ്റഡി കൊണ്ട് ഗവൺമെന്റിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, നിങ്ങളുടെ സ്റ്റഡി കൊണ്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, നിങ്ങളുടെ സ്റ്റഡി കൊണ്ട് ഹ്യൂമൻ ബീങ്സിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ. സിഗ്നിഫിക്കൻസ് ഓഫ് യുവർ സ്റ്റഡി, നിങ്ങളുടെ സ്റ്റഡി വളരെ റെലവെന്റ് ആണെന്ന് നിങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്യണം. സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡിയുടെ കവറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സ്റ്റഡി ആരെയാണ് പഠിക്കുന്നത്, നിങ്ങളുടെ സ്റ്റഡി കേരളം മൊത്തമുള്ള സ്റ്റഡി ആണോ, നിങ്ങളുടെ സ്റ്റഡി ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിലാണോ, നിങ്ങളുടെ സ്റ്റഡിയുടെ പോപ്പുലേഷൻ എത്രയാണ്, ഇതൊക്കെയാണ് സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം, നിങ്ങളുടെ റിസർച്ച് ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ദ റിയൽ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് യുവർ ടോപ്പിക്. സോ സപ്പോസ് യു ആർ സ്റ്റഡിങ് ഇ ലേണിംഗ്, വാട്ട് ഈസ് ദ റിയൽ പ്രോബ്ലം വിത്ത് ഇ ലേണിംഗ്? നൗ ദർ ഇസ് എ ഡിജിറ്റൽ ലാക്ക് ഓഫ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഓർ lack of wifi or something like that may disturb you, disturb the virtual learning. So that to understand the current problems of virtual learning. So if you study something like cyber law, so there are problems with the cyber law, you know that. So the implementation problems are there, and there is a lack of, I mean, the slowness of the settlement of disputes are there, and the authorities are not properly functioning about the cyber law. So these are the things which cover the cyber law. So that way, what is the real problem? That means you should consider the title while writing the statement. ഇത് തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ദെൻ ഒബ്ജക്റ്റീവ്സ്, ഒബ്ജക്റ്റീവ്സ് പല ആൾക്കാരും, ചില ആൾക്കാർ 6 ഒബ്ജക്റ്റീവ് എഴുതിയിട്ടുണ്ട്, 7 ഒബ്ജക്റ്റീവ് എഴുതിയിട്ടുണ്ട്.
അത്രയും ഒബ്ജക്റ്റീവ് ഒന്നും നമുക്ക് വേണമെന്നില്ല. ഒരു മൂന്നെണ്ണം മതി. നിങ്ങൾ എംകോമിന്റെ പ്രോജക്റ്റ് ചെയ്യുവാണ്, സോ അറ്റ്ലീസ്റ്റ് ത്രീ ഒബ്ജക്റ്റീവ്സ് വുഡ് ബി ഫൈൻ. സോ ആ ഒബ്ജക്റ്റീവ് വളരെ ക്ലിയർ ആയിരിക്കണം. അത് നിങ്ങളുടെ ടൈറ്റിൽ എന്താണോ ആ ടൈറ്റിലിന്റെ റിസർച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് മാത്രമാണ് എഴുതുന്നത്. Then you can write your variables. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ നിങ്ങൾ നല്ലതായിരിക്കും. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് വൺ എന്താണോ പറയുന്ന ആ ഒബ്ജക്റ്റീവ് വൺ എഴുതിയിട്ട് അതിന് വരുന്ന വേരിയബിൾസ് ഇതിങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഒബ്ജക്റ്റീവ് ടു എന്താണോ അതിനകത്ത് വരുന്ന വേരിയബിൾസ്. ഇവിടെ ഒബ്ജക്റ്റീവ് വൺ അഡിക്വസി ഓഫ് വർക്ക് ഫ്രം ഹോം ഇൻഫ്രാസ്ട്രക്ചർ ആണ്. സോ അപ്പോൾ വർക്ക് ഫ്രം ഹോം ഇൻഫ്രാസ്ട്രക്ചറിന്റെ വേരിയബിൾ ആയിട്ട് വരുന്നത് ഇന്റർനെറ്റ് കണക്ഷൻ അറ്റ് ഹോം, ഫാസ്റ്റ് അറ്റ് ബാൻഡ്വിഡ്ത്ത് നെറ്റ്വർക്ക്, സെപ്പറേറ്റ് റൂം ഓർ ക്യാബിൻ ടു വർക്ക്, സഫീഷ്യന്റ് ഫർണിച്ചർ ഫെസിലിറ്റീസ്, ഇതെല്ലാമാണ് വർക്ക് ഫ്രം ഹോം ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ വേരിയബിൾസ് ആയിട്ടിട്ടു. സോ വർക്ക് ഫ്രം ഹോം ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്, മറ്റേതെല്ലാം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതുപോലെ എഫക്ട് ഓഫ് വർക്ക് ഫ്രം ഹോം ഓൺ ദ വർക്ക് ലൈഫ് ബാലൻസ്. ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. എഫക്ട് ഓഫ് വർക്ക് ഫ്രം ഹോം, ഇപ്പോൾ വർക്ക് ഫ്രം ഹോമിന്റെ ഇഫക്ട് എന്തൊക്കെയാണ്? റിലേഷൻഷിപ്പ് വിത്ത് കൊളീഗ്സ്, എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡിങ് വിത്ത് ഫാമിലി, ഇതെല്ലാം നമ്മൾ വർക്ക് ഫ്രം ഹോമിന്റെ ഇഫക്റ്റ് ആണ്. അതെല്ലാം വേരിയബിൾസ് ആണ്. അതുപോലെ ലെവൽസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ അടുത്ത ഒബ്ജക്റ്റ്. അപ്പൊ അതിനകത്ത് ജോബ് സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, സാലറി, വർക്ക് എൻവിറോൺമെന്റ്, ജോബ് പെർഫോമൻസ്, ഇതെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വേരിയബിൾസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്താൽ ദാറ്റ്സ് ഗുഡ്. നിങ്ങൾ ആരും ഹൈപ്പോത്തിസിസ് വെക്കണമെന്ന് പറയുന്നില്ല. ഇഫ് ഇറ്റ് ഇസ് സെറ്റ് ദാറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ് ആൻഡ് ഇഫ് വൺ യു വൺസ് യു സെറ്റ് ദ ഹൈപ്പോത്തിസിസ് ദാറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് ഓൾസോ. ഇത് ഞാൻ വേണമെന്ന് പറയുന്നില്ല. റിലയബിലിറ്റി ഫാക്ടറും നിങ്ങൾ നോക്കണമെന്ന് പറയുന്നില്ല. റിലയബിലിറ്റി, നോർമാലിറ്റി. Then this part is important, research methodology. Research methodology, you have sources of data. You have data source primary or secondary. Primary, secondary sources. You have study area, sample size, sample method. Statistical tools and techniques. I have seen that percentage only used, but you can use simple arithmetic mean and standard deviation. It can be calculated in Excel. അതുപോലെ ഡയഗ്രാംസ് യു ക്യാൻ യൂസ്. ഓക്കെ ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജ് മാത്രം യൂസ് ചെയ്യേണ്ടത്. ഈവൻ യു ക്യാൻ യൂസ് കൈ സ്ക്വയർ ടെസ്റ്റ് നോവ ബിക്കോസ് യു ഹാവ് സ്റ്റഡീഡ് ഓൾ ദീസ് ടെസ്റ്റ്. ആൻഡ് പീരിയഡ് ഓഫ് സ്റ്റഡി യു ഷുഡ് മെൻഷൻ ഇൻ ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദി സ്റ്റഡി. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടാവണം. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു കൻ ആസ്ക് മീ. ഓക്കെ. സോ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ഗീവ് യു ദ റെക്കോർഡ്. ഇത്ര കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വേണം. ദെൻ സെക്കൻഡ് ചാപ്റ്റർ. ദിസ് ഇസ് സെക്കൻഡ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ ഷുഡ് ബി ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അഗെയിൻ, ദാറ്റ് ഇസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ യു ഷുഡ് റൈറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. റിവ്യൂവിന് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതണം. എന്തൊക്കെയാണ് നിങ്ങൾ റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സ്റ്റഡീസ്, നിങ്ങൾ തീസിസ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക, ഒരു രണ്ടോ മൂന്നോ സെൻറ്റൻസ് എഴുതുക. ദെൻ ഇവിടെ ഈ റിവ്യൂവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്, സ്റ്റഡീസ് റിലേറ്റഡ് ടു വർക്ക് ഫ്രം ഹോം ആൻഡ് സ്റ്റഡീസ് റിലേറ്റഡ് ടു വർക്ക് ലൈഫ് ബാലൻസ്. ബിക്കോസ് വർക്ക് ഫ്രം ഹോമും വർക്ക് ലൈഫ് ബാലൻസും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള റിവ്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ സാനിറ്റൈസർ ആണ് പഠിക്കണമെങ്കിൽ, സാനിറ്റൈസർ മാർക്കറ്റ് ആണ് പഠിക്കണമെങ്കിൽ സാനിറ്റൈസർ മാർക്കറ്റും അതിന്റെ സെയിൽസ്, അതിന്റെ പ്രൈസ്, അതിനെ പറ്റിയിട്ടെല്ലാം നിങ്ങൾക്ക് ലിറ്ററേച്ചർ എഴുതാം. അപ്പൊ ഇവിടെ സ്റ്റഡീസ് റിലേറ്റഡ് ടു വർക്ക് ഫ്രം ഹോം ഫസ്റ്റില് ലിറ്ററേച്ചർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ലിറ്ററേച്ചർ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഓരോ സ്റ്റഡിയും എഴുതിയിട്ട് അതിന്റെ സൈറ്റേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ സൈറ്റേഷൻ ആദ്യം തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഹൈപ്പോത്തെറ്റിക്കൽ സ്റ്റഡി കണ്ടക്ടഡ് ബൈ
ഇവരാണ് പഠിച്ചേക്കുന്നത്. വാസ്തു എക്സാമിന്റെ വർക്കിംഗ് അറ്റ് ഹോം ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് അറേഞ്ച്മെന്റ്സ് അങ്ങനെ എഴുതി. ദെൻ ഇവിടെ അടുത്ത റിവ്യൂ ഇങ്ങനെ പാരഗ്രാഫായിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റിയിട്ടുള്ളത് അടുത്തത്. ഇങ്ങനെ ഒരു തീമാറ്റിക് ആയിട്ടാണ് റിവ്യൂ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ക്രോണോളജിക്കൽ അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡർ. ഇപ്പോൾ 2010 ബിക്കോസ് നിങ്ങൾ ഒരു ഒരു ഐഡിയോളജി വെച്ചിട്ടാണ് നിങ്ങൾ റിവ്യൂ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ സ്റ്റഡിയുടെ ഒരു ഫ്ലോ, ബിറ്റ്കോയിൻ ആണെങ്കിൽ ബിറ്റ്കോയിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ, ബിറ്റ്കോയിൻ പ്രൈസ് ക്രാഷിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ, അങ്ങനെയുള്ള ഒരു ഫ്ലോയിൽ നമ്മളിത് വായിക്കുമ്പോൾ ഇറ്റ് സീംസ് ലൈക്ക് എ സ്റ്റോറി ആൻഡ് ദ ഓതർ ഷുഡ് ബി ഇൻട്രസ്റ്റഡ്. നിങ്ങൾ പ്രോജക്റ്റ് ഒരാൾക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ അത് അയാൾ ഇൻട്രസ്റ്റഡ് ആവണം. അത്രയും അങ്ങനെ ഒരു ഫ്ലോയിലായിരിക്കണം ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, സോ ലാസ്റ്റിൽ നിങ്ങൾ റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക. ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ ലാസ്റ്റിൽ യു ഷുഡ് ഐഡന്റിഫൈ ദ ഗ്യാപ്പ്. ആ ഗ്യാപ്പിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സാനിറ്റൈസറിൻ്റെ ആണെങ്കിൽ സാനിറ്റൈസറിൽ അങ്ങനെ ഒരു പഠനങ്ങൾ നടന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകണമെന്നും പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇ ലേണിംഗ് ആണെങ്കിൽ ഇ ലേണിംഗിൽ സ്റ്റുഡൻറ്റ് സാറ്റിസ്ഫാക്ഷനെ പറ്റിയിട്ട് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ സ്റ്റുഡൻറ്റ് സാറ്റിസ്ഫാക്ഷനെ പറ്റിയിട്ട് നടന്നിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ചലഞ്ചസിനെ പറ്റിയിട്ട് നടന്നിട്ടില്ല. സോ യുവർ സ്റ്റഡി ഈസ് ക്രിയേറ്റീവ് ദാറ്റ് വേ, സോ ദാറ്റ് യു ആർ സ്റ്റഡി. ഓക്കെ, സോ ദിസ് അബൌട്ട് ദ ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്റർ. ക്ലിയർ? ഇങ്ങനെയാണ് എഴുതേണ്ടത്. അല്ല നിങ്ങളൊരു 15 നമ്പർ ഇട്ടിട്ട് 15 ലിറ്ററേച്ചർ റിവ്യൂ വെക്കാന്നാണ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ലിറ്ററേച്ചർ റിവ്യൂ എഴുതേണ്ടത്. ദെൻ ദ ചാപ്റ്റർ 3. സോ ചാപ്റ്റർ 3 ഇപ്പൊ ഇവിടെ ഐ ടി സെക്ടർ എംപ്ലോയീസിന്റെ വർക്ക് ഫ്രം ഹോം ആണ് പഠിക്കുന്നത്. സോ ചാപ്റ്റർ 3 എന്ന് പറയുന്നത് ഒരു ഇവല്യൂഷൻ ഓഫ് യുവർ ടോപ്പിക് ആണ്. അപ്പൊ അത് നിങ്ങൾ ചാപ്റ്റർ 3 എഴുതുമ്പോൾ നിങ്ങൾ സാനിറ്റൈസർ ആണെങ്കിൽ സാനിറ്റൈസർ മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരു കാര്യം എഴുതണം. ഇപ്പൊ വെർച്വൽ ലേണിംഗ് ആണെങ്കിൽ വെർച്വൽ ലേണിംഗ്, അതിനകത്ത് യു ജി സിയുടെ പുതിയ ഗൈഡ് ലൈൻസ്, അപ്പോൾ ബൈജൂസ് ആപ്പ് ആണെങ്കിൽ ബൈജൂസ് ആപ്പിൻ്റെ അവരുടെ ഫൗണ്ടേഷൻ, അവരുടെ ഐ മീൻ അവരുടെ മാർക്കറ്റ്, അവരാരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു സാധനം. അതിന് നമ്മൾ ഓവർ വ്യൂ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഷുഡ് ബി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ഇൻ ഓൾ കേസസ്, ഇൻ മെജോറിറ്റി കേസസ് ദാറ്റ് ഇസ് ദ തേർഡ് ചാപ്റ്റർ. ഇത് നിങ്ങൾ വാട്ട് ഐ സേ, നിങ്ങൾ എന്താണ് സൈറ്റേഷൻസ് വെച്ചിട്ട് എഴുതിയാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പ്ലേജറിസം വരാത്ത രീതിയിൽ എഴുതുക. അപ്പൊ അതിനകത്ത് ടേബിൾസും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ബി പ്രൊവൈഡഡ്. ഇവിടെ നിങ്ങൾ ചാപ്റ്റർ 3 ആവുന്നുണ്ട്, 3.1, 3.2, 3.3 അങ്ങനെയാണ് കൊടുത്തിരുന്നത്. 3.4, 3.5, ഓക്കെ, 3.6, ഇങ്ങനെയാണ് ഓവർവ്യൂ ചാപ്റ്റർ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ വർക്ക് ഫ്രം ഹോം പഠിച്ച ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതിനൊരു ഇൻട്രൊഡക്ഷൻ എഴുതണം. ഐ ടി സെക്ടറിൽ കേരള തുടങ്ങിയിട്ടുണ്ട് ആദ്യം, പിന്നെ ഗ്രോത്ത് ആൻഡ് പെർഫോമൻസ് ഓഫ് ഐ ടി സെക്ടർ ഇൻ കേരള, ടെക്നോ പാർക്ക് ആൻഡ് ടെക്നോ സിറ്റി പറയുന്നുണ്ട്. അവസാന വർക്ക് ഫ്രം ഹോമിൽ എത്തത്തുള്ളൂ. അപ്പൊ ഇൻഫോസിസ് ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന കമ്പനികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ദെൻ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് വർക്ക് ഫ്രം ഹോം, വർക്ക് ലൈഫ് ബാലൻസ്, തിയറീസ്. ഇവിടെ നിങ്ങൾക്ക് തിയറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗിന്റെ തിയറീസ് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നിങ്ങളെ സ്റ്റഡി ആയിട്ട് ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന തിയറീസ് ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇതിനകത്ത് കൺക്ലൂഷൻ എഴുതാം. ഇതാകുമ്പോ ചാപ്റ്റർ 3. ഓക്കെ, ചാപ്റ്റർ 3 ക്ലിയർ ആയ ഓവർ വ്യൂ ആണ്. ഇനി ഡൗട്ട്സ് ഇങ്ങനെ ആസ്ക് മീ റൈറ്റ് നൗ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഫൈൻ. ചാപ്റ്റർ 4, ചാപ്റ്റർ 4, യു നോ ചാപ്റ്റർ 4 ഇസ് ദ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ.
ഓക്കെ. അപ്പൊ ഇവിടെ ഇവിടുത്തെ ടൈറ്റിൽ റിസർച്ചിന്റെ ടൈറ്റിൽ ഇൻഫ്ലുവൻസ് ഓഫ് വർക്ക് ഫ്രം ഹോം അമംഗ് ദ ഐ ടി സെക്ടർ എംപ്ലോയീസ് ഇൻ കേരള. ഓക്കെ, ഇൻഫ്ലുവൻസ് ഓഫ് വർക്ക് ഫ്രം ഹോം അമംഗ് ദ ഐ ടി സെക്ടർ എംപ്ലോയീസ് ഇൻ കേരള. ഓക്കെ, സോ കേരളത്തിലെ വർക്ക് ഫ്രം ഹോം ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടാണ് പഠിച്ചേക്കണത്. അപ്പൊ അത് അതിനെ പറ്റിയിട്ടുള്ള അനാലിസിസ് ആണ് ഇവിടെ നടന്നേക്കണത്. അപ്പൊ അതിനും ഒരു ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ എന്തൊക്കെയാണ് അനാലിസിസ് ചെയ്തേക്കണം എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ. സോ നിങ്ങൾ വർക്ക് ഫ്രം ഹോം, വർക്ക് ലൈഫ് ബാലൻസ്, വർക്ക് ഫ്രം ഹോം, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പറയുക. ഇപ്പൊ ഇ ലേണിംഗ് ആണെങ്കിൽ വെർച്വൽ ലേണിംഗ് ആണെങ്കിൽ വെർച്വൽ ലേണിംഗ് ആൻഡ് സ്റ്റുഡൻറ് സാറ്റിസ്ഫാക്ഷൻ, വെർച്വൽ ലേണിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ക്വസ്റ്റിനറിൽ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അനലൈസ് ചെയ്തേക്കണമെന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് അവിടെ നമ്പർ ഇടുക. ഓരോ അനാലിസിസ്, ഫസ്റ്റ് നിങ്ങൾ ജെൻഡർ ഗ്രൂപ്പ് ആണെങ്കിൽ ജെൻഡർ ഗ്രൂപ്പ്, അപ്പോൾ നിങ്ങൾ ഇവിടെ 4 പോയിന്റ്, ചാപ്റ്റർ 4 ആവുകൊണ്ട് 4.1. ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസും അതുപോലെ ഇവിടെ അല്ലാതെ എംപെറിക്കൽ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിസ്ക്രിപ്റ്റീവും എംപെറിക്കൽ അനാലിസിസും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബിക്കോസ് നിങ്ങൾ എം കോം ചെയ്യുന്ന ആൾക്കാരാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് 4.2 നമ്പർ കൊടുത്താൽ മതി. 4.2.1 വേണ്ട, ഇവിടെ 4.2 4.3 വരുന്നോണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. സോ അപ്പൊ ജെൻഡർ അനാലൈസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പല ആൾക്കാരും ഈ ഗ്രാഫും ടേബിളും ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് റോങ്. ഒന്ന് ടേബിൾ വെക്കുക, അല്ലെ ഗ്രാഫ് വെക്കുക, ഏതെങ്കിലും ഒരു രണ്ട് കാര്യങ്ങൾ ഒരു ഒരു കാര്യമാണല്ലോ പറയുന്നത്. നിങ്ങൾ ഗ്രാഫും ടേബിളും ഇട്ടാലും രണ്ടും ഒരു റിസൾട്ട് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിലേതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. ഒന്ന് ടേബിൾ കൊടുക്കുക, അല്ലെ ഗ്രാഫ് കൊടുക്കുക, ആ ഗ്രാഫിന് ഇന്റർപ്രറ്റ് ചെയ്യുക, അതിന്റെ സോഴ്സ് കൊടുക്കുക, അതിന്റെ ഫിഗർ ആണെങ്കിൽ ഗ്രാഫ് ആണെങ്കിൽ ഫിഗർ എന്ന് എഴുതുക, അതിന്റെ ലാസ്റ്റിൽ അതിന് ഇങ്ങനെ ജെൻഡർ വൈസ് കാറ്റഗറൈസേഷൻ ഓഫ് റെസ്പോണ്ടൻസ്, എന്നിട്ട് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ താഴെ കാണിക്കുക. ഇന്റർപ്രിട്ടേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതാണോ ഫിഗർ, ഫിഗർ നമ്പർ ഇവിടെ കൊടുക്കണം ഇന്റർപ്രിട്ടേഷൻ എഴുതുമ്പോൾ. ഓക്കെ, ദെൻ അടുത്ത ജെൻഡർ കഴിഞ്ഞു. നെക്സ്റ്റ് ഏജ്, ഏജ് ഗ്രൂപ്പ്. ഓക്കെ, നിങ്ങൾ ഏജ് ഗ്രൂപ്പിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് കൊടുക്കുക. ഗ്രാഫ് ഇല്ലെങ്കിൽ നിങ്ങൾ ടേബിൾ കൊടുത്താൽ ടേബിൾ കൊടുത്തിട്ട് എഴുതാം. അപ്പൊ അതുപോലെ സാമ്പിൾ കമ്പനീസ്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ ജോബ് ഗ്രേഡ്, നിങ്ങൾ പലതരത്തിലുള്ള ഓക്കുപ്പേഷൻ സ്റ്റാറ്റസ് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളത്, അതുപോലെ വർക്കിംഗ് അവേഴ്സ്, ഇവിടെ ഇവിടെ എന്താണ് എന്തൊക്കെയാണോ നിങ്ങൾ ക്വസ്റ്റ്യനറിലുള്ളത് അത് ഓരോന്നായിട്ടും ഇവിടെ കൂടുതൽ ഗ്രാഫ് ആണ് ചെയ്തേക്കുന്നത്, ഫിഗേഴ്സ് ആണ് ചെയ്തേക്കുന്നത്, ടേബിൾ അല്ല. അപ്പൊ അതിന് ഇന്റർപ്രിട്ടേഷൻ ചെയ്യും. അപ്പൊ ഇങ്ങനെ വളരെ ഡീസെന്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെ നമ്പറും കൊടുക്കുക. ഓക്കെ, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് സമയം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഇൻസൈറ്റ്സ് നിങ്ങളെ റിസൾട്ടിൽ നിന്ന് കിട്ടും. ഇവിടെ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എക്സെല്ല്. ഇങ്ങനെയാണ് നിങ്ങൾ അനാലിസിസ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു 20 questions ഉണ്ടെങ്കിൽ ഇതുപോലെ 20 graphs അല്ലെങ്കിൽ 20 tables നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ അനാലിസിസ് ചാപ്റ്റർ, ചാപ്റ്റർ 4. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ വുഡ് ബി ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ. സോ ചാപ്റ്റർ 5, സമ്മറി ഓഫ് ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ ആൻഡ് റെക്കമെൻഡേഷൻ. ഇങ്ങനെ തന്നെ കാണിക്കണം ചാപ്റ്റർ 5. നോക്കൂ, എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ടൈറ്റില് ക്യാപിറ്റൽ ലെറ്ററിലും ബാക്കിയുള്ളതെല്ലാം എന്താണ് സെന്റൻസ് കേസിലാണ് ഇട്ടേക്കുന്നത്, ആ രീതി തന്നെ ഫോളോ ചെയ്യണം. അപ്പൊ ഒരു ചാപ്റ്ററിൽ ഫോളോ, ഒരു രീതി ഫോളോ ചെയ്ത് എല്ലാ ചാപ്റ്ററിലും അത് തന്നെ ഫോളോ ചെയ്യണം. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ചാപ്റ്ററിൽ മാത്രം മാറ്റാൻ പാടില്ല, എല്ലാ ചാപ്റ്ററും യൂണിഫോം ആയിരിക്കണം. ചാപ്റ്ററും അതിന്റെ ഹെഡിങ്ങും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ പറഞ്ഞു, ബാക്കിയുള്ളതെല്ലാം
എന്നാലും മാത്രമേ ഒരു ഡീസൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ സൈസ് ഇതിവിടെ കണ്ടോ, ടൈംസ് ന്യൂ റോമൻ ആണ്, 12 ആണ് ഇട്ടേക്കുന്നത്. ഇവിടുത്തെ ലൈൻ സ്പേസ് ഐ തിങ്ക് 2 ആണ് ലൈൻ സ്പേസ് ഇവിടുത്തെ. ഓക്കെ, 2 കൊടുക്കുക. അപ്പൊ ആ എല്ലാ ചാപ്റ്ററിനും എന്തുണ്ട്, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഉണ്ട്. ഇവിടെ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ട്, ദെൻ ഇവിടെ സമ്മറി ഓഫ് ഫൈൻഡിങ്സ്. നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളെ ഫൈൻഡിങ്സ് കാണിച്ചേക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങളുടെ ഫൈൻഡിങ്സിൽ വന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷന്റെ റിസൾട്ടാണ് ഇവിടെ എടുത്തെഴുതേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ നമ്പർ കൊടുത്തിടുക, ഇത്രയേ ഉള്ളൂ കൺക്ലൂഷൻ. ഈ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണ്. റെക്കമെൻഡേഷൻ, റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് സജഷൻ എന്നുള്ള രീതിയിൽ എഴുതാം. കൺക്ലൂഷൻ കഴിഞ്ഞിട്ടാണ് റെക്കമെൻഡേഷൻ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് ചാപ്റ്റർ 5. ചാപ്റ്റർ 5 ഹെഡിങ് ഇൻട്രൊഡക്ഷൻ, സമ്മറി ഓഫ് ഫൈൻഡിങ്സ്. അപ്പൊ നിങ്ങളുടെ ഏജിന്റെ ഫൈൻഡിങ്സ് ഇവിടെ എഴുതുക, അതുപോലെ ഒക്കുപേഷന്റെ ഫൈൻഡിങ് ഇവിടെ എഴുതുക, അതുപോലെ നിങ്ങൾ അവരുടെ ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ടെങ്കിൽ അത് എഴുതുക. നിങ്ങൾ എഡ്യൂക്കേഷൻ വിർച്വൽ ലേണിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ ഓരോന്നിന്റെ ഫൈൻഡിങ്സ് കാണിച്ചാൽ മതി. ജസ്റ്റ് ഒന്നോ രണ്ടോ സെന്റൻസിൽ കാണിച്ചാൽ മതി. ഇവിടെ എല്ലാം ഒരു സെന്റൻസിൽ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ സെന്റൻസുകൾ കൊടുത്ത് ഫൈൻഡിങ്സ് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ദീസ് അബൌട്ട് ദ ഫൈൻഡിങ്സ്. ദെൻ ക്യാൻ ഷോ യു ദ ഫസ്റ്റ് പേജസ് ലിസ്റ്റ് ഓഫ് ടേബിൾ. ദിസ് ഇസ് എ മോഡൽ ലിസ്റ്റ് ഓഫ് ടേബിൾസ്. യു ക്യാൻ റൈറ്റ് ദിസ് വേ. നിങ്ങൾ ടേബിൾ ഉണ്ടെങ്കിൽ ടേബിളിന്റെ ഏതൊക്കെ ടേബിൾ ആണോ ഉള്ളത്, ആ ടേബിൾസിന്റെ ടേബിൾ നമ്പർ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്, ആ ടേബിൾ നമ്പർ തന്നെ എഴുതുക. ആ ടേബിളിന്റെ ടൈറ്റിൽ എഴുതുക, പേജസ് എഴുതുക. ടേബിൾ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്, നമ്മൾ കൊടുത്തിട്ടുള്ള ഫിഗേഴ്സ്, ഫിഗേഴ്സിന്റെ നമ്പർ, നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ പേജ്, ഈ പേജ് നമ്പർ ഇടുന്നു നിങ്ങൾ ലാസ്റ്റിൽ പേജ് ഒക്കെ സെറ്റ് ചെയ്ത് പ്രിന്റിങ്ങിന് പോകാൻ സമയത്ത് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ, ബിക്കോസ് നിങ്ങൾ അതുവരെ ചേഞ്ചസ് വരുത്തും. പിന്നെ നിങ്ങൾ അബ്രീവിയേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. അപ്പൊ അതാണ് അതിനകത്ത് പറയുന്നത്. ദെൻ ലാസ്റ്റ് പേജസ് ഇവിടുത്തെ ക്വസ്റ്റ്യനെയർ ആണ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യനെയർ നിങ്ങൾ ഇതുപോലെ ഡീസെന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കണം. ജെൻഡർ, ഏജ്, ഇൻ വിച്ച് കമ്പനി യു ആർ വർക്കിംഗ്, ഹയസ്റ്റ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ, ജോബ് ഗ്രേഡ്, അതുപോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ വേരിയബിൾസും വരും, അതുപോലെ എഫക്റ്റീവ്നെസ് ഓഫ് വർക്ക് ഫ്രം ഹോം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻസൈറ്റ് ഫുൾ ആയിട്ടുള്ള അനാലിസിസ് കിട്ടും. റേറ്റിംഗ് സ്കെയിൽ ആയിട്ട്, അതായത് ലിക്കർട്ട് സ്കെയിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. 5-point ലിക്കർട്ട് സ്കെയിൽ, സ്ട്രോങ്ലി എഗ്രി, ഡിസഗ്രി, ന്യൂട്രൽ, എഗ്രി ആൻഡ് സ്ട്രോങ്ലി എഗ്രി. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിന്റ്സ് അലോക്കേറ്റ് ചെയ്യാം. സ്ട്രോങ്ലി എഗ്രിക്ക് നിങ്ങൾക്ക് 5 കൊടുക്കാം, ഡിസഗ്രിക്ക് സ്ട്രോങ്ലി ഡിസഗ്രിക്ക് 1 കൊടുക്കാം, ഡിസഗ്രിക്ക് നിങ്ങൾക്ക് 2 കൊടുക്കാം, ന്യൂട്രൽ 3 കൊടുക്കാം, എഗ്രിക്ക് 4 കൊടുക്കാം, സ്ട്രോങ്ലി എഗ്രിക്ക് 5 കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര റെസ്പോൺസ് ആണുള്ളത്, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മീൻ, അരിത്തമാറ്റിക് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിന് പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഏതൊക്കെ വേരിയബിൾസ് ആണോ ആ വേരിയബിൾസിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ എഫക്റ്റീവ്നെസ് ഓഫ് വർക്ക് ഫ്രം ഹോം, അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഇട്ടു. ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ വർക്ക് ഫ്രം ഹോം, അതിന്റെ ഇത്, അതിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ടു. അങ്ങനെയാണ് ഇടേണ്ടത്. ഓരോ വേരിയബിൾസിന്റെയും സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങൾ മേടിക്കുന്നത്. ചലഞ്ചസ് ഓഫ് വർക്ക് ഫ്രം ഹോം, ഓക്കെ, ദെൻ എനി കമാൻഡ്സ്, ഇങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾസോ നിങ്ങൾ ടൈറ്റിൽ പേജ് ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെയായിരിക്കണം ടൈറ്റിൽ പേജ് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഡിക്ലറേഷൻ വേണം, അതുപോലെ സർട്ടിഫിക്കറ്റ്, ഇത് ഗൈഡ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ്, അക്നോളജ്മെന്റ് വേണം, ഇത്രയും കാര്യങ്ങൾ വേണം. ഇത്രയാണ് ഒരു പ്രോജക്റ്റിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും.